സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ ഒരു വശം പിടിച്ചിട്ട് അങ്ങനെ ഒരു വശം പിടിക്കാമായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള സീനകത്ത് ആ വശം കൃത്യമായിട്ട് ഇവർക്ക് സംസാരിക്കായിരുന്നു. ഇവരത് പറയാത്തത് എന്തെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇല്ല. ഒരു വിഷയത്തിന്റെ രണ്ട് വശങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളും കേൾക്കുന്നല്ലേ, മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ, കോടതിക്കകത്ത് നമ്മൾ
അറ്റ്ലീസ്റ്റ് സിനിമകളിലെങ്കിലും നമ്മൾ കുറെ കണ്ടിട്ടില്ലേ, കോടതിക്ക് അകത്ത് നമ്മൾ ഇമോഷണൽ ഇമോഷണൽ അല്ല അവിടെ തെളിവുകളും ആ അല്ലേ, നിങ്ങൾക്കറിയാലോ അത്. അതായത് കോടതിക്കകത്ത് നമുക്ക് പെട്ടെന്ന് ഇമോഷണലായിട്ട് ഔട്ട്ബസ്റ്റ് ചെയ്തിട്ട് ജഡ്ജി ഇങ്ങനെ തീരുമാനിക്കണം, ജഡ്ജി പ്ലീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ വേറൊരു രീതിയിലാണ് ഓരോരോ പോയിന്റ്സ്. അതും ഈ പറഞ്ഞ പോലും ചില ന്യായമുള്ള കാര്യങ്ങളിൽ പോലും തെളിവുകൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരല്ലേ. അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ കിടക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് കോടതിയിൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ പേഴ്സണൽ ഐഡിയോളജീസ് അല്ല, അവരെ കേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മറ്റേതൊരു ജോലിയും പോലെ അവരുടെ ജോലി. അപ്പൊ അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അതിനു വേണ്ടിട്ട് റിസർച്ച് ചെയ്തിട്ട്, അല്ലാതെ ഈ ഇത് പെട്ടെന്ന് അവിടെ വന്നിരുന്ന് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു പറയുന്നതല്ലോ. തലേ ദിവസമേ പ്രിപ്പയർ ചെയ്ത് സാക്ഷികളെ ട്യൂട്ടർ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അത് സിനിമയായിട്ട് തന്നെ കാണുക. ആ സിനിമയിൽ നമ്മൾ പരമാവധി ഒരു പക്ഷം പിടിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ സിനിമ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഒരു ഡിസ്കഷൻ തുടങ്ങാനായിട്ട് ഇത് കാരണമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇത് എല്ലാവരുടെ ഐഡിയോളജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ആരുടെ ഐഡിയോളജി വേറൊരാളിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള അല്ലേ, എല്ലാവർക്കും ഒരേ നമ്മളെല്ലാവരും ഒരേ ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, എല്ലാവരും ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുക എന്നിട്ട് നിങ്ങളാണ് ഒരു കണ്ടിന്യൂ അല്ല, നമ്മൾ അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ലൈൻ ഗ്രേ ആണ്. ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ഷേഡ്സ് ഓഫ് ഗ്രേ. നമ്മൾ എല്ലാവരും ഗ്രേയല്ലേ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൂ. നമ്മൾ എല്ലാവർക്കും ഗ്രേ ഷേഡ്സ് ഇല്ലേ. എക്സാക്ട്ലി. പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രേ ആയിട്ടോ അല്ല ഈ ബ്ലാക്ക് ആയിട്ടോ വൈറ്റ് ആയിട്ടോ തോന്നുമായിരിക്കാം. അങ്ങനെ എല്ലാവരിലും ഉണ്ടല്ലോ. അതിന്റെ പെർസെന്റേജ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. എത്ര ശതമാനം ഗ്രേ ആണ്, ലൈറ്റ് ഗ്രേ ആണോ ഡാർക്ക് ഗ്രേ ആണോ, വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലേ. കാരണമാണ് കേസ് ഈ പക്ഷം ആ പക്ഷം അങ്ങനെയല്ല, ഇതിപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പറഞ്ഞില്ലേ. അതുപോലത്തെ ഒരു കാര്യം ഒരു നാച്ചുറലി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കാണിച്ചു തന്നെ ഉണ്ട്. സോ ലൈക്ക് ഹൗ യു സെഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു കുഡ് കണക്ട് ടു ഇറ്റ് അല്ലേ. അതാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഇപ്പം എല്ലാ സിനിമയിലും നിർബന്ധമായിട്ടും നമ്മൾ മെസ്സേജ് കൊടുക്കണം എന്നൊന്നുമില്ലല്ലോ. നമ്മൾ സിനിമ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുക, അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ടേക്ക് അവേ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെറ്റായൊരു സന്ദേശം കൊടുക്കരുത് എന്നാണ് തോന്നുന്നത്. അതിന് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. തെറ്റായ ഒരാശയം ആളുകളിലേക്ക് കുത്തിവയ്ക്കുക എന്നുള്ള ഉദ്ദേശം നമ്മൾ തീർച്ചയായിട്ടും ഇല്ല. അത് വരാതിരിക്കാൻ പറ്റുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ബ്രെയിൻ കപ്പാസിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ ശരി തെറ്റുകൾ നമ്മൾ തീരുമാനിക്കുന്നത്. കാഴ്ചപ്പാടുകൾ ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവും എനിക്ക് പിടിക്കാൻ പറ്റില്ല. അത് എന്റെ മാത്രം ശരിയായിരിക്കാം. പക്ഷെ അപ്പോൾ തന്നെയല്ലേ തിരിച്ചു. അതാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ഇതൊരു ഗ്രേ ഏരിയ ആണ് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത്. തെറ്റായത് നമുക്ക് ഒരു ജനറലി നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ് മനഃപൂർവ്വം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ടോക്സിക് ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നത് പലർക്കും ശരിയായിട്ടുണ്ടാവും, എനിക്കറിയില്ല. അതൊക്കെ അപേക്ഷികമാണ്, ഓരോരുത്തരുടെയും അവരുടെ കോളാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. Thank you.